ഹായ് ഞാൻ ഫെസ്നി മുസ്തഫ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ കൊല്ലം എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് റേസിൽ നിന്നാണ് പരിശീലനം നേടിയത് ഇപ്പോൾ അറിയാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ കൊറോണ പോലുള്ള ഇഷ്യൂ കാരണം ഈ സമയത്ത് റേസിൽ നടക്കേണ്ട ക്രാഷ് കോഴ്സ് അത് ഒരു ഓൺലൈനായിട്ടുള്ള സമുദായത്തിലേക്ക് മാറി എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത് അപ്പം സ്വാഭാവികമായിട്ടും എല്ലാ പേരൻസ് ആയാലും സ്റ്റുഡൻസ് ആയാലും എല്ലാവരും ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും എന്നറിയാം കാരണം നമുക്ക് നേരിട്ട് കിട്ടേണ്ട ഫേസ് ടു ഫേസ് ആയിട്ട് കിട്ടേണ്ട ക്ലാസ്സസ് ഇപ്പോൾ ഓൺലൈനായിട്ട് മാറി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ടെൻസ്ഡ് ആയിരിക്കും എന്നറിയാം അപ്പം ഈ സിറ്റുവേഷനിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സമയത്ത് മാക്സിമം നമ്മൾ എക്സാംസിനാകെ വളരെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ അപ്പോൾ ഈ സമയത്ത് നമ്മൾ മാക്സിമം പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അപ്പം ഈ പഠിക്കുന്ന സമയം എന്താക്കണം കൂടുതൽ എഫക്റ്റീവ് ആവണം അത് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സസ് അത് എല്ലാ രീതിയിലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഇപ്പോൾ റേസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ മെറ്റീരിയൽസ് പിന്നെ ഹോം അസൈൻമെൻറ്റ് അതിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ എല്ലാം നല്ല വൃത്തിക്ക് അങ്ങ് ചെയ്തു പോവുക എന്നുള്ളതാണ് അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഓതറിൻ്റെ ഒബ്ജക്റ്റീവ് ബുക്ക് എടുത്ത് ചെയ്യാവുന്നതാണ് അപ്പം ഇപ്പോൾ എല്ലാ ബുക്കും കുറച്ച് അവിടെ നിന്ന് കുറച്ച് ഇവിടെ നിന്ന് വാരി വലിച്ച് എഴുതി ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ഒരു ഫീലിംഗ് വരരുത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് റേസ് എന്നുള്ള മെറ്റീരിയൽസ് അതെന്താക്കുക ഇപ്പം അത് ഇപ്പം എയിംസിനായാലും നീറ്റിനായാലും അതുപോലുള്ള എല്ലാ ഓൾ ഇന്ത്യ എക്സാംസും എഴുതാൻ നമ്മളെ സന്നദ്ധരാക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ആദ്യം ആ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുക അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഓതറിൻ്റെ ഒബ്ജക്റ്റീവ് ബുക്സൊക്കെ എടുത്ത് ചെയ്യാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ റേസ് കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും പോയി ചെന്ന് അറ്റൻഡ് ചെയ്യണം കാരണം അതിലുള്ള ക്വസ്റ്റ്യൻസ് മേ ബി നീറ്റിനും എയിംസിനൊക്കെ അതേപടി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അപ്പം ആ എക്സാംസ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം ഓരോ ക്വസ്റ്റ്യനും നമുക്കറിയാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണുള്ളത് ഇപ്പോൾ കഴിഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടതാണ് 600 ബിലോ മാർക്സ് ഉള്ളവർക്കൊന്നും ഗവൺമെൻറ് സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളമാണ് കോമ്പറ്റീഷൻ ടൈറ്റ് അപ്പം എന്താക്കുക എല്ലാ എക്സാംസും മാക്സിമം അറ്റൻഡ് ചെയ്യാം പിന്നെ ഈ സമയത്ത് നമുക്കുണ്ടാവുന്ന മെയിൻ പ്രശ്നമാണ് ടെൻഷൻ ടെൻഷൻ കാരണം നമ്മളെ കോൺഫിഡൻസ് അങ്ങനെ കുറയാൻ പാടില്ല അപ്പം മാക്സിമം എന്താക്കുക നല്ല ധൈര്യത്തിൽ ബോൾഡായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഈ സമയത്ത് ഈ എക്സ്റ്റേണൽ എൻവയൺമെൻ്റ് ഒന്നും നമ്മൾ ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യരുത് നമ്മൾ മാക്സിമം ഇനി കുറച്ച് ദിവസങ്ങളേ നമ്മളെ മുന്നിലുള്ളൂ അപ്പോൾ ആ സമയം എന്താക്കുക മാക്സിമം എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് മാക്സിമം നമ്മളങ്ങ് പഠിക്കുക നമ്മളെ എക്സ്റ്റേണൽ എൻവയൺമെൻ്റ് ഒന്നും നമ്മളെ ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യരുത് കാരണം ഒരു മിനിറ്റ് പോലും നമുക്ക് സ്പെയർ ചെയ്യാനില്ല എന്നുള്ളതാണ് കാരണം ആ ഒരു മിനിറ്റ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് അടുത്ത ഒരാൾക്ക് നമ്മളെ മുന്നിലേക്ക് കയറി പോകാനുള്ളൊരു അവസരമാണ് അപ്പം നമ്മൾ എന്താക്കണം ഈ സമയത്ത് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക കാരണം നമ്മളെ പ്രൊഫഷനെ പറ്റിയിട്ട് നമുക്ക് അറിയാമല്ലോ നമ്മൾ ഭയങ്കര നോബിളായിട്ടുള്ളൊരു പ്രൊഫഷൻ അപ്പോൾ അതിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് ഹാർഡ് വർക്കും ഡെഡിക്കേഷനും അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മളതെന്താക്കണം ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഹാർഡ് വർക്കും ഡെഡിക്കേഷനും നമ്മൾ ഈ സമയത്ത് തന്നെ ഇടേണ്ടതാണ് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നമ്മുടെ സ്മാർട്ട് വർക്കും ഇക്കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം കുറച്ച് ധൈര്യത്തിൽ കൂളായിട്ട് അങ്ങ് ഇരിക്കുക അപ്പം എക്സാംസൊക്കെ എന്തായാലും 100% നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ സോ എവ്രി വൺ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു